ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഒരു ദിവസം കൂടെ നമുക്ക് ഈ നിലയിൽ ദൈവ വചനവുമായി ദൈവസ്ഥലിരിപ്പാൻ കർത്താവിടയാക്കിയത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ക്രൂശിൽ നമുക്കൊരുക്കിയ നിത്യരക്ഷയെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നായി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഭൗതികമായ ആരോപണങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരന്വേഷണമാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 ന്യായങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഏറ്റവും ചിന്തിച്ചത് ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ ഒരുവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യമാണ്. 3 വേദഭാഗങ്ങൾ ഞാൻ അതിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വെളിപ്പാട് ദിവസം 21:8, റോമർ 1:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്തിർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ പ്രകാരം 44 വ്യത്യസ്ത പാപങ്ങൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 44 വ്യത്യസ്ത പാപങ്ങൾ ഏതെങ്കിലും ഒരു പാപമെങ്കിലും ഇല്ലാത്ത ഒരു വിശ്വാസിയോ ഒരു പാസ്റ്ററോ ഒരു സുവിശേഷകനോ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഏതൊരു ആത്മീയ ശുശ്രൂഷകനോ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അവരുടെ രക്ഷ എങ്ങനെയായിരിക്കും എന്ന് ആണ് നമ്മൾ ചോദിക്കുകയും ചിന്തിച്ചത്. അപ്പൊ അതില് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു 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 നീതീകരണം, അവരുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാൽ മറ്റുള്ളവരുടെ രക്ഷ നഷ്ടപ്പെടും എന്നുള്ള നിലയിലാണ്. അബദ്ധ ജടിലമായ ഒരു ഉപദേശം എന്നല്ലാതെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം വേദപുസ്തകത്തിനുള്ള റെഫറൻസ് ആയതുകൊണ്ട് നമ്മൾ പുതുതായി എന്തെങ്കിലും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ആ റെഫറൻസുകളെ നമ്മളൊന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എബ്രായലേഖനം 6:4-8 വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തില് രക്ഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഇവർ പറയുന്ന മറ്റൊരു ന്യായം. എന്നാൽ എബ്രായലേഖനം 6:4 വാക്യങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചല്ല എന്ന് ചിന്തിക്കാനാണ് ആ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം കൊണ്ട് കൂടുതൽ ന്യായമുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരന് ഉചിതമല്ലാത്ത ഫലം പുറപ്പെടുവിക്കുന്നു എങ്കിൽ പുറപ്പെടുവിക്കാതെ മുള്ളും പിറക്കാരെയും ജനിപ്പിക്കുന്നുവെങ്കിൽ അതിനെ ചുട്ടുകളയാത്രയും അതിന്റെ അവസാനം എന്ന് പറയുന്നത് കൊണ്ടും അവിടെ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്ന അല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കൊണ്ടും ആ വേദഭാഗം വീണ്ടും ജനിച്ച വിശ്വാസികളെ കുറിച്ച് അല്ല എന്നാണ് ന്യായമായും വിശ്വസിക്കാൻ കഴിയുന്നത്. പിന്നെ അവിടെ വേറെ എന്ത് ന്യായമാണുള്ളത്? അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ അതിനെ ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ദി ഫൈവ് പ്രിവിലേജസ് ഓഫ് ദ ജൂവിഷ് പീപ്പിൾ, യഹൂദന്മാർക്ക് ലഭിച്ച 5 പ്രത്യേക ആനുകൂല്യതകൾ. എന്താണ് ഈ ആനുകൂല്യതകൾ? അവരെ കുറിച്ച് പറയുന്നു, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പിന്നെ ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും വരുവാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവർ അവൻ ലോകാഭാദം വരുന്ന ഒഴിവാകിയാൽ അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നല്ല. ഈ എബ്രായ എങ്ങനെ എബ്രായ വിശ്വാസികൾക്കാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എബ്രായ വിശ്വാസികൾക്കാണ് അഡ്രസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ലേഖനത്തിനകത്ത് 3 പ്രത്യേക വിഭാഗങ്ങളെ അപ്പോസ്റ്റൽ അവതരിപ്പിക്കുന്നുണ്ട്. 1, അപ്പോസ്റ്റേറ്റ് പീപ്പിൾ,
രണ്ട് ഒന്ന് വിശ്വാസികൾ രണ്ട് സ്പിരിച്വലി ഇമ്മച്വേർഡ് ബിലീവേഴ്സ് മൂന്ന് മച്വേർഡ് ബിലീവേഴ്സ് ഈ മൂന്ന് കാറ്റഗറി നമ്മൾ വായിക്കണം ഈ മൂന്ന് കാറ്റഗറി ഈ 13 അധ്യായത്തിലുണ്ട് അപ്പോസ്റ്റേറ്റുകൾ ആരാണ് ഈ അപ്പോസ്റ്റേറ്റുകൾ യൂദ അവരെ വ്യക്തമായിട്ടുണ്ട് വിശ്വാസ ത്യാഗികൾ ഹൂ ഈസ് ആൻ അപ്പോസ്റ്റേറ്റ് ആരാണ് ഈ വിശ്വാസ ത്യാഗി എന്നുള്ളത് പഠിക്കണം വിശ്വാസ ത്യാഗം വിശ്വാസിക്ക് സംബന്ധിക്കുന്ന പിന്മാറ്റമല്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം വിശ്വാസ ത്യാഗം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് സംഭവിക്കുന്ന പിന്മാറ്റമല്ല അതിനെ ബാക്ക് സ്ലൈഡിങ് എന്നാ പറയുന്നത് പിന്മാറ്റം അറിഞ്ഞതും ആസ്വദിച്ചതും അനുഭവിച്ചതുമായ അനുഭവങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ബിഹൈൻഡ് ഫോളോവിങ് ദ ലോർഡ്സ് ഫ്രം സ്റ്റെപ്പ് ബിഹൈൻഡ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പിടിച്ചു റോമൻ പടയാളി പത്രോസ് കുറിച്ച് എഴുതുന്ന ഹി ഫോളോഡ് ദ ലോർഡ് സ്റ്റെപ്പ് ബിഹൈൻഡ് ആണ് അകലം വിട്ട് പിരിച്ചെല്ലുക ഇതിനെയാണ് പിന്മാറ്റം എന്ന് പറയുന്നത് ഫോളോ ഹിസ് ഫുട് സ്റ്റെപ്സ് ഈസ് സ്പിരിച്വാലിറ്റി ബട്ട് ഈ ഫോളോയിങ് ഹിം ഫ്രം സ്റ്റെപ്പ് ബിഹൈൻഡ് ഈസ് ബാക്ക്സ്ലൈഡൻസ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ പറയപ്പെടുന്ന ബാക്ക്സ്ലൈഡേഴ്സിനെ കുറിച്ചല്ല പിന്മാറ്റക്കാരെ കുറിച്ച് പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഞാൻ അവനെ അറിയുന്നില്ല ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുകയും ആണയിടുകയും ചെയ്ത പഴയ വടകും വലയും എടുത്തുകൊണ്ട് മീനെ പിടിക്കാൻ വേണ്ടി മറ്റു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പിൻവാങ്ങിപ്പോയ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയിട്ട് എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ള വലിയ ദൗത്യം അവനെ പ്രവേൽപ്പിക്കുക വിച്ച് മീൻസ് ബാക്ക്സ്ലിഡൻ ബിലീവർ ക്യാൻ ബി റീഇൻസ്റ്റേറ്റഡ് ടു ഫെലോഷിപ്പ് ശരിയല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പിന്മാറ്റക്കാരനായ ഒരു വിശ്വാസിയെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ അവർ യഥാസ്ഥാനപ്പെടും എന്നുള്ള തെളിവാണ് പത്രോസ് പക്ഷെ ഇവിടെ പറയപ്പെടുന്ന ഈ ഗ്രൂപ്പുകാരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഏറ്റവും സ്ട്രോങ് ഗ്രീക്കും സ്ട്രോങ് വേർഷനാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബ്രിങ് ദം ബാക്ക് ആൻഡ് ടു റിപ്പന്റൻസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒരു നിലയിലും അറ്റ് എനി കോസ്റ്റ് വി കുഡ് ബ്രിങ് ദം ബാക്ക് അവരെ ഒരു നിലയിലും അടക്കേണ്ടി വരാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഒരൊറ്റ ഒരെണ്ണം രക്ഷിക്കപ്പെട്ടു പോവുകയില്ല അറിയാവൂ ഞാൻ ഉൾപ്പെടെ നിങ്ങളെ വേദവസ്വം പഠിപ്പിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം എത്രയോ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ പത്ത് വരുന്നുണ്ട് അല്ലെ വന്നു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരെണ്ണം പോലും സ്വർഗരാജ്യത്തിൽ പോകില്ല കാരണം എന്തൊക്കെയാവും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്മാറ്റം സംഭവിക്കുന്നു കാര്യം ഒരു തെറ്റും ദൈവസ്വഭാവത്തിന് യോഗ്യമല്ലാത്തത് ദൈവത്തോടുള്ള ഫെലോഷിപ്പിന് തടസ്സമാണല്ലോ അപ്പോ എനിക്ക് പിന്മാറ്റം സംഭവിക്കുന്നു പിന്മാറ്റം സംഭവിച്ചാൽ എനിക്ക് യഥാസ്ഥാനത്വത്തിനുള്ള അവസരം ഇല്ല എങ്കിൽ ആ അവസരം നിഷേധിക്കപ്പെടുന്നെങ്കിൽ ഐ ഷാൽ നെവർ ഗോ ഇൻ ടു ഹെവൻ ഞാൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകുകയില്ല ഞാനെന്ന് മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിച്ച ആരും പോകുകയില്ല ഇത് തെളിയിക്കാൻ ആ പൗലോസ് ഒന്ന് വരുന്നത് 15 നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത് അതിന്റെ നെഗേഷനാ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്നാ നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിനെ അപ്പുറത്തേക്ക് നീളുന്നതാണ് രണ്ട് അതുകൊണ്ട് നമ്മളെന്തല്ല ശേഷം മനുഷ്യരെ പോലെ അരിഷ്ടന്മാർ അല്ല എന്നായി പറയും അപ്പോ നമ്മുടെ അവർ ഹോപ്പ് എക്സ്റ്റെൻസ് ടു ഇറ്റേണിറ്റി നിത്യതയിലേക്ക് നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് നമുക്ക് യാതൊരു അരിഷ്ടന്മാരുടെ എണ്ണക്കൂട്ടത്തിൽ നമ്മളെ എണ്ണപ്പെടുന്നില്ല എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് വശമായി പറയുന്നു ഈ സ്കോട്ടിഷ് റൈറ്റേഴ്സിന്റെ എഴുത്തുകൾ വായിച്ചുള്ള ആൾക്കാരറിയാം ഈ ബിലീവേഴ്സ് വില്യം മാക്ഡൊണാൾഡിന്റെ ബിലീവേഴ്സ് ബൈബിൾ കമ്മിറ്റി ഞാൻ തർജ്ജമ ചെയ്തത് അത് തർജ്ജമ ചെയ്യാൻ അവിടെ പല ആൾക്കാരും കൊടുത്തതിന് ചിലർക്കൊക്കെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച കമ്മിറ്റിക്കകത്ത് ഈ പാവപ്പെട്ട ഞാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് തള്ളി ഗുഡ് ഫോർ നതിങ് ആയിട്ട് അവരതൊക്കെ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല പിന്നെ നീണ്ടുപോയി അകാലമായി നീണ്ടുപോയി കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് വലിയ പരിചയമില്ലാത്ത എൻ്റെ അടുത്തെത്തി അപ്പൊ അതിനകത്ത് ഒരുപാട് സ്കോട്ടിഷ് റൈറ്റേഴ്സിന്റെ കൊട്ടേഷൻസ് ഉണ്ട് ഈ മക്ഡൊണാൾഡിന്റെ ബിലീവേഴ്സ് കമ്മിറ്റിക്കകത്ത് ഈ സ്കോട്ടിഷ് റൈറ്റിങ്ങിന്റെ പ്രത്യേകത അറിയാവോ
അതിന്റെ എല്ലാം മീനിങ് ആ ഓരോ സെന്റൻസിലെ മീനിങ് പോസിറ്റീവ് ആണ്, പക്ഷേ കൺസ്ട്രക്ഷൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കൺസ്ട്രക്ഷൻ വിത്ത് പോസിറ്റീവ് മീനിങ്. പോകേണ്ടി വരും എന്നിട്ട് സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, പോകേണ്ടി വരും എന്ന ഒരു സെന്റൻസ് പറഞ്ഞാൽ അത് നെഗേഷൻ എഴുതുകയുള്ളൂ, പോസിറ്റീവ് ആയിരിക്കും മീനിങ്. വലിയ പ്രയാസം അത് ആലോചിച്ചതില്ലേ, നമ്മൾ മരമണ്ടത്തിൽ എഴുതി വെക്കും തലമേക്കകത്ത് എന്ന് പറഞ്ഞതായി ഇത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇവിടെ പറയപ്പെടുന്ന ഈ എബ്രായ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ മൂന്ന് ആളുകളെ അപോലോ സെയിം ചെയ്യുന്നത്. ഒന്ന്, അപ്പോസ്റ്റേറ്റുകൾ. എന്താ ഈ അപ്പോസ്റ്റസി? അപ്പോസ്റ്റസി എന്ന് പറയുന്നത് എന്താ അറിയാവോ? എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോസ്റ്റേറ്റ് ഈസ് എ പേഴ്സൺ ഹി ഈസ് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത് ബട്ട് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ് ഇറ്റ്. മനസ്സിലാക്കാൻ നമ്മളെ തന്നെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോസ്റ്റേറ്റ് അല്ലെങ്കിൽ വിശ്വാസത്തിയാകി ആരാ ചോദിച്ചാൽ, ഭൗതിക മണ്ഡലത്തിൽ രക്ഷയെ സംബന്ധിച്ചുള്ള സകല ആവശ്യകതകളും നന്നായി ഗ്രഹിച്ചിട്ടും മനഃപൂർവ്വമായി ആ രക്ഷയെ അവഗണിച്ചു കളഞ്ഞ ആളുകളുടെ പേരാണ് അപ്പോസ്റ്റേറ്റുകൾ, വിശ്വാസ ത്യാഗികൾ. അവരെ അതിന് രണ്ട് പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന, ഒന്ന് ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, ഫോട്ടോകോൺ എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വാക്കിന് ഫോട്ടോകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ എൻലൈറ്റ്മെന്റ് എന്ന അതിന്റെ അർത്ഥം, ഭൗതിക മണ്ഡലത്തിലെ പ്രകാശനം. സുവിശേഷം പല ആളുകളെയും പല ഒരു പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാഡ് വർക്ക്ഡ് ഇൻ ദ ബ്രെയിൻ, അവരുടെ ബുദ്ധിയിൽ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ബുദ്ധിമണ്ഡലത്തിൽ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. മരണം ഒരിക്കൽ സംഭവിക്കും, അംഗീകരിച്ചില്ലെങ്കിൽ നരകം നിങ്ങളുടെ അവകാശം എന്നെല്ലാം ഇവരെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ സത്യങ്ങളെ പ്രകാശിപ്പിക്കപ്പെട്ടവരാ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന 20th century കടന്നിലെ ഏറ്റവും വലിയ മസ്തിഷ്ക ആചാര്യനായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. അദ്ദേഹം 20th century ലോകം കണ്ടതിലെ ഏറ്റവും വലിയ തത്വജ്ഞാനിയാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹമാണ് ഭാരതീയ മതസംഗ്രഹം എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥം, ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതൊക്കെ വായിച്ച് അപഗ്രഹിച്ചെടുക്കാൻ വലിയ പ്രയാസമുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ അടുക്കല് ഒരു മനുഷ്യൻ ചെന്നു. അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞു, അങ്ങയുടെ ശിഷ്യനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം പോൾ സുധാകരന്റെ കാര്യം ഞാനീ പറഞ്ഞു, നിങ്ങൾക്കറിയാം CSI മഹാ ഇടവകയിലെ പ്രശസ്ത സുവിശേഷകനായി പിന്നീട് വന്ന് അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് നടത്തിയ പോൾ സുധാകർ, റെവറന്റ് പോൾ സുധാകരുടെ കാര്യം ഞാനീ പറയുന്നു. പോൾ സുധാകർ വെൽ എഡ്യൂക്കേറ്റഡ് മാൻ ആണ്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞു, അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സുധാകരോട് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞറിയാവോ, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ അങ്ങയുടെ ഗുരുവായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ശിഷ്യത്വം പ്രാപിക്കാൻ അങ്ങക്ക് യോഗ്യത ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങയുടെ ഗുരുവായിരിക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ഏത്, ഞാനൊരു ഗുരുവിനെ, ശിഷ്യത്വം പ്രാപിക്കാൻ നിങ്ങൾക്ക് പറ്റിയൊരു ഗുരുവിനെ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പുതിയ നിയമം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 1st chapter വായിക്കാൻ പറഞ്ഞു. ഈ 4th സുവിശേഷം പോൾ സുധാകർ പോയി യോഹന്നാന്റെ സുവിശേഷം വായിച്ചു. 2 times ഈ പുസ്തകം മുഴുവൻ വായിച്ചു. വായിച്ചപ്പോഴും അദ്ദേഹത്തിന് വലിയ പിടിയൊന്നും കിട്ടിയില്ല. മടങ്ങി വന്നു, ഗുരുവിനെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചു. അപ്പോഴാ 1st chapter 47th verse 46, 47 വാക്യം മനസ്സിലുടക്കി. അവനെ കണ്ടിട്ട് യേശു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന നഥനയേലിനെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്യവും,
മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിക്കോദിമോസിനുള്ള കർത്താവിന്റെ സംഭാഷണവും മൂന്നാം വായിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ഹൃദയത്തിലൂടാക്കി ചൂണ്ട മത്സ്യത്തിന്റെ ചെകിളയിലുടക്കുന്ന പോലെ. വേറെ ആരും സുവിശേഷം പറഞ്ഞല്ല, ഇത് വായിച്ച അവിടെ വെച്ച് താൻ ദൈവസന്നിധിയിൽ കേശാധിപാദം വീണ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. മടങ്ങി ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞു. ആരാ ചോദിച്ചു? നസ്രയനായ യേശു. നസ്രയനായ യേശു. എന്നാൽ ഇതിനകത്ത് നമുക്ക് അറിയാൻ വേണ്ട വിഷയം, ഡോക്ടർ ഇന്ത്യൻ ഫിലോസഫി എഴുതിയ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് പോൾ സുധാകരനെ ഗുരുവിനെ കാണിക്കാൻ വേദവസം കൊടുത്തത്. നമുക്ക് രാധാകൃഷ്ണന്റെ കാര്യത്തെ കുറിച്ച് അറിയാൻ വയ്യ. ഡോക്ടർ രാധാകൃഷ്ണൻ, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നിരവധി ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ പ്രമുഖന്മാരായ ആളുകൾ, ദേ ഓൾ വെർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത്. സത്യം എന്താണെന്ന് ബുദ്ധിയിൽ മനസ്സിലാക്കിയവരാ. 1961 ആണല്ലോ നെഹ്റു മരിക്കുന്നത്. അപ്പോ നെഹ്റു മരിക്കും മുമ്പേ ബില്ലി ഗ്രഹാം ചെറുപ്പക്കാരനാ ഡൽഹി വന്നു. നെഹ്റുവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന് അവസരം ചോദിച്ചു, നേരത്തെ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് 5 മിനിറ്റോ മറ്റോ സമയം അനുവദിച്ചു. ഈ 5 മിനിറ്റ് കൊണ്ട് ബില്ലി ഗ്രഹാം അദ്ദേഹത്തിന് സുവിശേഷം പറഞ്ഞു. നെഹ്റു പറഞ്ഞ വാക്കിനറിയാമോ? സ്റ്റോപ്പ് ചെയ്യാം, കൂടുതൽ സംസാരിച്ചാൽ ഞാനും എന്റെ പ്രജകളും എല്ലാം ക്രിസ്ത്യൻസ് ആയിത്തീരേണ്ടി വരും. ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ബട്ട് ഡെലിവറലി റിജക്റ്റഡ്, ഇതാണ് അപ്പോസ്റ്റസി. അങ്ങനെ ഗ്രൂപ്പ് ആളുകൾ ഈ എബ്രായ ലേഖന അനുവാചകരിലുണ്ട്. രണ്ടാമത്തെ ആളുകൾ, കാലപ്പഴക്കം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുവാൻ ആവശ്യം എന്ന് പറയുന്ന സ്പിരിച്വലി ഇമ്മച്വേർഡ് ആയ ആളുകൾ, അറിവിൽ ശിശുക്കളായ ആളുകൾ. അവർ രക്ഷിക്കപ്പെട്ടവരാ, ബട്ട് ദേ ആർ ബേബ്സ് ഇൻ ക്രൈസ്റ്റ് സ്റ്റിൽ. എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരാധന യോഗങ്ങൾക്ക് തോട്ട്സ് പറയുന്നല്ലോ, ഒന്നാം ഞായറാഴ്ച മോശയുടെ മുള്ള, രണ്ടാം ഞായറാഴ്ച യോശുവയുടെ കല്ല്, മൂന്നാം ഞായറാഴ്ച യോസേഫിന്റെ എല്ല്, നാലാം ഞായറാഴ്ച മെബിഭോഷത്തിന്റെ ചത്തപ്പട്ടി. 5 ഞായറാഴ്ച ഉള്ള മാസങ്ങളും ഉണ്ട്. അന്ന് അബ്രഹാമിന് 100 വയസ്സിലുണ്ടായ ശിശു ബാലൻ ഇസഹാക്ക്. ഇങ്ങനെ മുള്ളും കല്ലും എല്ലും പട്ടിയും, പിന്നെ ഈ ഇസഹാക്കുമായി പോകുന്ന അവസ്ഥ, പുതുതായിട്ടൊന്നുമില്ല. ഇതിനെയാണ് ശൈശവാവസ്ഥ എന്ന് പറഞ്ഞത്, ഇമ്മച്വേർഡ് ആയിട്ടുള്ള അവസ്ഥ. പിന്നെ ഒരു പറ്റ ആളുകൾ, അവർ വെൽ മച്വേർഡാ. അവരെ കുറിച്ച് പറയുന്ന 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെന്ത് ചെയ്തു? വിശ്വാസം വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. തടവുകാരോട് നിങ്ങള് സ്നേഹവും സഹകരണവും കാണിച്ചത് കൂടാതെ സമ്പത്തുകളുടെ അപഹാരവും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അത്രയും പ്രാണത്യാഗം ചെയ്ത് കർത്താവിനോട് നിന്നു. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് ഉള്ളത്. അതിൽ 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ദൈവരക്തയെ മല്ലമെന്ന് രൂപിക്കുകയും കൃപയുടെ ആത്മാവെ നിരാകരിക്കുകയും ചെയ്തവർ എത്ര ഭയങ്കരമേറിയ ശിക്ഷയ്ക്ക് പാത്ര വിഭവിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന വേദഭാഗവും ആരെ കുറിച്ച് പറയുന്നതല്ല, രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ച് പറയുന്നത് അല്ല. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതിന് തോന്നുന്നു, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്ന് പറയുന്നത് വിശ്വാസികളെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്നല്ല, യേശുക്രിസ്തുവിനെ നമ്മുടെ ശുദ്ധീകരണത്തിനായി വേർതിരിച്ച നിയമം എന്നാണ്. ദൈവം യുഗങ്ങൾക്ക് മുമ്പേ, കാലത്തിനു മുമ്പേ, നിത്യതയ്ക്ക് മുമ്പേ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ സ്വർഗം വേർതിരിച്ചിരുന്നു. ഹാഗിയാസു എന്ന വാക്കിന്റെ അർത്ഥം പ്ലേസിംഗ് അപ്പാർട്ട് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് എന്നാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തരുവാൻ ദൈവം അവനെ വേർതിരിച്ചിരുന്നു. അതാ അവിടെ പറയുന്നത്, അല്ലാതെ നമ്മൾ പറയുന്ന വ്യാഖ്യാനമല്ല. ആ ദൈവത്തിനെ നിങ്ങൾ അനാദരിച്ചാൽ എതിരികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയെ നിങ്ങൾക്ക് ഇനി ഉള്ളതായി പറഞ്ഞതിനർത്ഥം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയപ്പെടുന്ന ഭൂമി, അയ്യോ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാർക്ക് ഉചിതമല്ലാത്ത നിലയിലുള്ള ഫലങ്ങളെ പ്രവർത്തിപ്പിക്കുക, മുള്ളും പറക്കാരെയും ജനിപ്പിച്ചാൽ അതിനെ ചുട്ടുകളയുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞാൽ, സുവിശേഷം ദൈവം എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കെ മനഃപൂർവ്വമായി സുവിശേഷത്തെ തൃണവൽഗണിച്ചാൽ
നിത്യമായ നരകാഗ്നി അല്ല വേറെ ഒന്നുമില്ലെന്ന് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം വ്യാഖ്യാനം. അല്ലാതെ വിശ്വാസി പിന്മാറി അവരെ ചുട്ടുകളയുമോ? അതൊരിക്കലും ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ വേദഭാഗം വെച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല, നഷ്ടപ്പെടുമെന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. രണ്ടു വാക്കിൽ ഞാൻ സൂചിപ്പിച്ച ഒന്ന് ഫോട്ടോൺ എന്ന് പറയുന്ന വാക്ക്, ഫോട്ടോൺ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇല്ല ഇന്റലക്ച്വൽ എൻലൈറ്റ്മെന്റ് എന്നാണ്. അടുത്തത് പറയുന്നറിയാവോ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ. അപ്പൊ ഇവര് പറയുന്നത് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അവര് ദൈവത്തിനെ അവിടെ അവരെ കുറിച്ച് പറയുമ്പോൾ പറയാണ് അവര് പ്രകാശം ലഭിച്ചവരാണ്, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. എന്താ ഈ സ്വർഗീയ ദാനം ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ക്രിസ്തുവിന്റെ ദാനം ആസ്വദിക്കുക. പറഞ്ഞു തരാത്ത ദാനം എന്ന് പറയുന്ന രക്ഷയാണ്. ഗുരുനിലയിലൊരു പറഞ്ഞു തരാത്ത ദാനം നമുക്ക് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സ്വർഗീയ ദാനത്തെ ആസ്വദിക്കുക. നമ്മുടെ കർത്താവ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് തന്നെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ച യഹൂദന്മാർ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ ഇപ്പോൾ രാജാവാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നതെങ്കിൽ എന്നെ നിശ്ചയമായും വിശ്വസിക്കുമായിരുന്നു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അത് ഞാനത്രേ അവർക്ക് നൽകിയത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, എന്നെ രുചിച്ചു നോക്കുന്നവൻ എന്മൂലം ജീവിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആസ്വദിക്കുക എന്ന വാക്കിന് രുചിച്ചു നോക്കുക, ടേസ്റ്റ് ആൻഡ് നോ എന്നാണ്, രുചിച്ചു നോക്കുക. ഇതേ വാക്ക് ഈ നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ നാം വായിക്കുന്നു, ക്രൂശിന്റെ ചുവട്ടിൽ കുന്തവുമേന്തി കാവൽ നിന്ന പടയാളികൾ ഒരുവൻ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞിൽ മുക്കി അവനെ കുടിപ്പാൻ കൊടുക്കുന്ന വായിക്കുന്നു. കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞെന്നും എഴുതിയിട്ടുണ്ട് ലൂക്കോസ്. കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞെന്ന് പറയുന്നത് മരണത്തിന്റെ വേദന അറിയാതെ സെമി അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് മനുഷ്യനെ വിടാൻ കഴിയുന്ന ഒരു ജൈവ വിഷമാണ് അത് കലർത്തിയ വീഞ്ഞ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ആള് അങ്ങ് ഫെയിന്റ് ആവും, മരണത്തിന്റെ വേദന അറിയുകയില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശു വീഞ്ഞ് രുചിച്ചു നോക്കിയാറേ അത് അവന് കുടിപ്പാൻ മനസ്സായില്ല. അതേ പദപ്രയോഗമാണ് ഗ്രീക്കിൽ ഇവിടെ വരുന്നത്. ആസ്വദി അവിടെ ദൈവത്തിനെ പിന്നെ അവിടെ പറയുന്നു പിന്നെ ഈ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ദൈവകൃപ ആസ്വദിക്കുകയും. അടുത്ത വാക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അപ്പൊ ന്യായം ഒരു ശരിയല്ല കാര്യം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി ഇവിടെ ഈ കൂട്ടിൽ നിന്നാ പറയുന്നത്. എന്താ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിന് ഇവിടെ എഴുതുന്ന വാക്ക് മെറ്റോകോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്നവർക്ക് വായിച്ചു നോക്കി അറിയാം. ലെക്സിക്കിനെടുത്ത് വായിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ്. മെറ്റോകോസ്, എന്താ ഈ മെറ്റോകോസ്? മെറ്റോകോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അസോസിയേറ്റ് ഓർ അക്കമ്പനി എന്നാണ്. കൂടെ പോകുക, സഹകാരികളായി നടക്കുക എന്നൊക്കെ അർത്ഥമാണ്. സോ ആൻഡ് സോ അക്കമ്പനിഡ് മീ ടു മൈ ജേണി ടു എറണാകുളം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇന്നാരും എറണാകുളം വരെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം. അതിന് ഞാൻ പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട്. എല്ലാവരും പറയുന്ന ദൃഷ്ടാന്തം എനിക്കറിയാം, ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തം. ഞാന് എന്റെ വൈഫിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയെ കാണാൻ പോയി, കോട്ടയക്കാരിയല്ലേ. ഞാൻ കാണാൻ 2 പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. 3-ാമത് കോട്ടയം തിരുനക്കര മൈതാനത്ത് നടന്ന വേർപാടുകാരുടെ മഹായോഗത്തിൽ ഞാൻ സംബന്ധിക്കാൻ ഒരു ചെയ്തപ്പം പുള്ളിക്കാരി ആ പന്തലുണ്ട്, അവരുടെ വല്യമ്മയും ഫാദറും മദറും എല്ലാവരും ഉണ്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ പുരുഷന്മാരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇരുന്ന കസേരയിൽ. ഞാൻ കാണുകയും ചെയ്തു, ഇങ്ങനെ കൈ ഉയർത്തി കാണുകയും ചെയ്തു. വി ഓൾ അസോസിയേറ്റഡ് ടുഗദർ ഇൻ ദ മീറ്റിംഗ് ഹെൽഡ് അറ്റ് തിരുനക്കര മൈതാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തിരുനക്കര മൈതാനത്തുണ്ടായിരുന്ന ആ യോഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഉണ്ടായിരുന്നു. ബട്ട് ഷീ നെവർ ബിഗെയിം മൈ വൈഫ്. അത് മനസ്സാക്കണം. ഞങ്ങൾ ഒന്നിച്ചൊരു കൺവെൻഷൻ പദ്ധതി സുവിശേഷം കേൾക്കാൻ ഇരുന്നതുകൊണ്ട് ആ പെൺകുട്ടി എന്റെ ഭാര്യയായില്ല. അത് 1986 ഫെബ്രുവരി 17-ാം തീയതി തിങ്കളാഴ്ചയാ ഞാൻ ദൈവസ്ഥാനിൽ പ്രതിജ്ഞ ചെയ്ത്
ഭാര്യയായി അവളെ സ്വീകരിച്ചു അപ്പൊ അസോസിയേഷൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊസഷൻ അതിന് ഒരു മാസം മുമ്പ് ഡിസംബറിൽ നടന്ന കൺവെൻഷനെ വി ഓൾ അസോസിയേറ്റഡ് ഇൻ ദ ഗ്രൗണ്ട് ബട്ട് ഐ പൊസസ്ഡ് ഹർ ഓൺ ഫെബ്രുവരി 17 മനസ്സിലായോ ഞാൻ പറഞ്ഞതിനർത്ഥം അസോസിയേഷൻ മെറ്റോകോസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി പൊസസിംഗ് പൊസഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അടയാളങ്ങള് അത്ഭുതങ്ങള് വീര്യപ്രവർത്തികള് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ചെയ്തത് യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് വരണ്ട കൈയുള്ള മനുഷ്യത്തിന്റെ കൈ കൊണ്ട് നീട്ടുക എന്ന് പറഞ്ഞാമേ സൗഖ്യമാക്കിയത് തയ്യലിലെ പണ്ടത്തെ വിധവയുടെ മകനെ പിന്നെ ഉയർപ്പിച്ചത് ലാസറെ ഉയർപ്പിച്ചത് ഇങ്ങനെ കർത്താവ് ചെയ്ത എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ചെയ്തത് യേശു പരിശുദ്ധാത്മ ശക്തിയാൽ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിക്കൊടുത്തപ്പോൾ അത് തിന്നവർ വാസവന്തിയായിരുന്നു ദൈവത്തിന്റെ നല്ല വചനങ്ങളെ ആസ്വദിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനോട് അസോസിയേറ്റ് ചെയ്യായിരുന്നു അതായത് കർത്താവായ യേശുവിനോട് യേശു പരിശുദ്ധാത്മാവിൽ ചെയ്ത ഈ പ്രവൃത്തികൾക്ക് പങ്കാളികളായി തിരികെയായിരുന്നു പരിശുദ്ധാത്മാവിനെ അവർ പ്രോസസ് ചെയ്തില്ല പരിശുദ്ധാത്മാവിനെ പ്രോസസ് ചെയ്യാനുള്ള മാർഗം ഗലാത്ത് ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 14-ാം വാക്യമാണ് അവിടെ എന്താ വായിക്കുന്നത് ഹബുദ്ധിയില്ലാത്ത ഗലാത്തിരെ കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന് മുമ്പാകെ വരച്ചു കാട്ടിക്കുകയും നിങ്ങളെ ശുദ്ധ ചെയ്ത് മയക്കിയതാ ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ അവരോട് പോലും ചോദിക്കാം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് അത് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതെന്നാണ് 14-ാം വാക്യം പറയുന്നു നാമം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അപ്പൊ പരിശുദ്ധാത്മ പ്രാപണം വിശ്വാസത്താലാണെന്ന് ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതെന്ന് ആ പൗലോസ് പറഞ്ഞു പക്ഷെ ഈ കൂട്ടർ അങ്ങനെ ചെയ്തവരല്ല താഴ്ത്തു വരുമ്പോൾ ഇവിടെ വായിക്കുമ്പോൾ യഹൂദന്മാർക്ക് ദൈവം നൽകിയ 5 ആനുകൂല്യങ്ങളാണ് എബ്രായർക്ക് നൽകിയ 5 ആനുകൂല്യങ്ങളാണ് 5 പ്രിവിലേജസ് ഈ പ്രിവിലേജസ് അവർ ഉപയോഗിച്ചാൽ അവർ രക്ഷിക്കപ്പെടും ഇതാണ് അതിന്റെ പ്രമാണം അല്ലാതെ ഈ പറയപ്പെടുന്ന വാക്യം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ച് അല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ അതായത് ഭൗതിക മണ്ഡത്തിൽ പ്രകാശം ലഭിക്കുകയും രക്ഷണീയ വേലയെക്കുറിച്ച് ബോധ്യപ്പെടുകയും കർത്താവിനെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തമുള്ളവരായി അതിന് സാക്ഷ്യം വഹിക്കുകയും വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തി അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് അത് ആണ് വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചുള്ള ഇവർ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വർ സ്റ്റാൻഡിങ് അറ്റ് ദ ബീം ഓഫ് സാൽവേഷൻ ബട്ട് ദേ ഹാഡ് ഗോൺ ബാക്ക് രക്ഷയുടെ വക്കിൽ വന്നെത്തി പക്ഷെ എന്ത് ചെയ്തില്ല രക്ഷിക്കപ്പെട്ടു ഇതിന് ഞാന് ഒരു ദൃഷ്ടാന്തം നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല കാര്യം എനിക്ക് ഇപ്പൊ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഓർമ്മക്കുറവുണ്ട് അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു പ്രാവശ്യം കേൾക്കുക പറഞ്ഞില്ലെങ്കിൽ ആദ്യമായി കേൾക്കുക എയർ ഫ്രാൻസ് 1970-കളിൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജെറ്റ് പ്ലെയിൻ രൂപപ്പെടുത്തി 2 പൈലറ്റുകൾക്ക് അറ്റ്ലാന്റിക് ഓഷ്യൻ ഒറ്റത്തവണത്തെ ഫ്യൂവൽ കൊണ്ട് കുറുകെ കടക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സോണിക് ജെറ്റ് കണ്ടുപിടിച്ചു പത്രത്തിൽ വന്ന വാർത്ത ചെയ്തല്ലെന്ന് അവരെ എങ്ങും നിർത്താതെ ലാൻഡിങ്ങിന് മുകളിൽ കൂടെ നേരെ കുറുകെ കടക്കുക ഈ സൂപ്പർ സോണിക് ജെറ്റിൽ പോയി ശബ്ദത്തെക്കാൾ വേഗത്തിൽ അത് പോകുന്നു ആ പ്ലെയിനിലെ 2 പൈലറ്റ്സും പൈലറ്റ്മാർ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയ 2 പൈലറ്റ്മാര് അവർ സീറ്റഡായി അതിനകത്ത് എല്ലാ ക്രമീകരണവും ചെയ്തു അവരെ ഫ്രാൻസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു അവർ അറ്റ്ലാന്റിക് കുറുകെ കടന്ന് ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടില് ഇറങ്ങുന്നതിന് കുറച്ച് നോട്ടിക്കൽ മൈലുകൾ മാത്രം അവശേഷിക്കുമ്പോൾ
പൈലറ്റ് കോക്ക്പിറ്റിൽ നിന്ന് ATCയിലേക്ക് ഒരു സന്ദേശം കൊടുത്തു. എന്തായിരുന്നു അറിയാമോ സന്ദേശം? ഒറ്റ വാക്ക് വാചകം മാത്രം, വി ആർ ഓൾമോസ്റ്റ് റീച്ച്ഡ് ബട്ട് ലോസ്റ്റ്. ഞങ്ങൾ മിക്കവാറും എത്തിച്ചേർന്നു, എന്നാൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്താ കാരണം അറിയാവോ? കുറേ നോട്ടിക്കൽ മൈലുകൾ മാത്രം ഇനി എത്തിച്ചേരാൻ അവശേഷിക്കുമ്പോൾ ഫ്യൂവൽ എംപ്റ്റി ആയി പോയി. ഒരുപാട് പരീക്ഷണം നിരീക്ഷണമൊക്കെ ചെയ്ത ശേഷമായി ഈ ഫ്യൂവൽ കൊണ്ട് വൺ ടൈം ഫില്ലിംഗ് കൊണ്ടാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ എത്തിച്ചേരാൻ ഇനി അല്പം ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പിറകിൽ വെച്ച് ഫ്യൂവല് അത് എന്ത് ചെയ്തു, വോൺ ഔട്ടായി, പ്ലെയിന് ക്രാഷ് ആയിപ്പോയി. ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ്. ഇവിടെ പറയപ്പെടുന്ന ഈ ആളുകൾ ഇത് തന്നെയാണ്. ദേ വർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ്, അസോസിയേറ്റഡ് ടു ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ആൻഡ് ഈവൻ ദേ ഹാവ് ടേസ്റ്റഡ് ദ ഗുഡ് വർക്ക്സ് ഫ്രോം ദ സൺ ഓഫ് ഗോഡ്, ബട്ട് സ്റ്റിൽ ദ ലോസ്റ്റ്. മനസ്സിലായോ? അല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം അല്ല, രക്ഷിക്കപ്പെട്ടവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഇനി അടുത്തത് ഞാൻ ഒമ്പതാമത്തെ ന്യായം പറയാം. ഒൻപതാമത്തെ ന്യായം, നമുക്കിനിയും 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുള്ളവരാണ് വിശ്വാസികൾ എന്നാ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗിൽ പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, അങ്ങനെ നീതീകരണത്തിന്റെ പ്രത്യക്ഷവും തൽക്ഷണവുമായ ഫലമാണ് സമാധാനം. കുറ്റവാളിയായ മനുഷ്യനെ കുറ്റവിമുക്ത വിമുക്തനാക്കി സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിന്റെ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്ട്. അങ്ങനെ കുറ്റക്കാരനായ ആളെ കുറ്റവിമുക്തനാക്കി ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ പുതപ്പിച്ച് നമ്മെ കുറ്റമറ്റവരാക്കി സ്വർഗം വെറുതെ വിട്ടു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പാപിയായ മനുഷ്യന് ലഭിച്ച പാപക്ഷമയുടെ പരിണിത ഫലമായി അവന്റെ അന്തരാത്മാവിൽ അവൻ അനുഭവിക്കുന്ന സുഹൃത്തെയാണ് സമാധാനം എന്ന് പറയുന്നത്. പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം. അതുകൊണ്ട് Ephesians 2:14 വായിക്കും, അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനം. രക്ഷ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴാ ഈ സമാധാനം ഉണ്ടാകുക? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ഈ സമാധാനം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എപ്പോഴും ഭയം, സ്വസ്ഥതയില്ലാത്ത മനസ്സ്, അതാണ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാനഷ്ടവാദം വചനവിരുദ്ധമാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും എന്തുകൊണ്ട്? ദൈവത്തിന്റെ സമാധാനമുണ്ട്, ദൈവത്തിന്റെ സമാധാനമുണ്ട്. ഞങ്ങളുടെ ഈ സമീപ സ്ഥലത്ത് എവിടെയോ ഉള്ള ഒരു സഹോദരന്റെ ഭാര്യ, യുവതിയായ പെൺകുട്ടി, നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് വഴി ന്യൂസ് പേപ്പർ വായിച്ചു കാണും, സുബിമോൾ എന്നാളുടെ പേര്. അവക്ക് സൗദിയിൽ റിയാദിൽ ഒരു സെലക്ഷൻ ഉണ്ട് നേഴ്സിംഗിന്. UNA ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവര് 7 കുട്ടികൾ ഒന്നിച്ച് പോയി കോപാലിന്ന് റിയാദിലേക്കുള്ള യാത്രയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി, ആ വാഹനം മറിഞ്ഞു. ഒരു പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു, രണ്ടുപേരെ മരിച്ചു. ആ മരണപ്പെട്ട പെൺകുട്ടി ഭാര്യയെ സംബന്ധിച്ച് ആ യുവസഹോദരൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി. വാസ്തവത്തിൽ വായിച്ചാൽ കണ്ണുള്ള ഒരു മനുഷ്യന്റെയും കണ്ണ് നിറയാതിരിക്കുകയില്ല. ഹൃദയമുള്ള ഹൃദയവും കണ്ണുമുള്ളവർക്ക്, ചിലർക്ക് കണ്ണുണ്ടെങ്കിലും ഹൃദയമില്ലല്ലോ, ഹൃദയമില്ലാത്തവർക്ക് വലിയ പ്രയാസമാണ്. ഞാനിത് വായിച്ചിട്ട് വലിയവായി നിലവിളിച്ചു പോയി. സത്യമായിട്ടും ഞാൻ ഇന്നലെ വായിച്ചു കരഞ്ഞു. ഇന്ന് ഞാൻ കുറിച്ചി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് 4 മണിക്കാണ് വന്നത്. ഇവിടെ നിന്ന് അവിടെ വരെ ഞാനും വൈഫോടെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കല്ലേ ഞാൻ കണ്ണു തുടങ്ങിയത്. നിരതിയാവും എന്റെ ആയുസിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം സ്നേഹത്തിന്റെ പ്രത്യക്ഷമായ അടയാളം മനുഷ്യൻ കാണിച്ചിട്ടുള്ളത് നൂർജഹാന് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിന്റെ ചരിത്രമാണ്. ഒരു ഭാര്യയെ ഒരു മുഗൾ ചക്രവർത്തി ഇത്രയധികം സ്നേഹിച്ചതിന്റെ സ്മാരകം.
ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ ഒരു ഭാര്യയോട് ഇത്ര ഹൃദയത്തിൽ അലിഞ്ഞ സ്നേഹം, അത് എഴുതി വെച്ചത് വാങ്ങറിയാവോ? എന്റെ സുബിമോളെ ഒരു വാക്കുപോലും പറയാതാണല്ലോ നീ പോയത്. ഇത് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയാവോ, അത് എഴുതിയേക്കുന്ന കുറെ ഈ സാഹസികമായിരുന്ന വാക്കുകൾ, ഇതൊക്കെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ വന്നതെന്ന് എനിക്കറിയാൻ പറ്റും. ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന അദ്ദേഹം പറയാണ്, ഞങ്ങളെ എല്ലാവരെയും വീണ്ടും വന്ന് കാണാം എന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവള് ഒരുപാട് കുറച്ച് അധികം ഭിട്ടിയും സാധനങ്ങളും ഒക്കെ ആയി വരുമെന്ന് ചിന്തിച്ചു. ചെറിയ നിറഭിട്ടിയിൽ അവൾ ഇപ്പോൾ വരികയാണ്, കുറെ കെമിക്കൽ ഇട്ട്. എന്നാലും ഞാൻ ആശയ്ക്ക് വിരോധമായി ഞാനും എൻ്റെ ഹന്നാമോളും അവളെ ഒരിക്കൽ കൂടി വിളിക്കും. പ്രയോജനം പ്രേക്ഷെങ്കിൽ ഇല്ലെങ്കിലും അവൾ ഉണർന്നെങ്കിലോ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എന്നാ ഞാൻ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടു, എനിക്ക് വേറെ ഒന്നും എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിയിടുമ്പോൾ ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രിയ സഹോദരന്റെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ എന്ന് ഞാൻ എഴുതിയിട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തില് വന്ന് സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ എത്രമാത്രം ക്ഷീണിതരായാലും പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മെ നിലനിർത്തുന്ന ഒരൊറ്റ ഘടകമാണ് ദൈവത്തിന്റെ സമാധാനം. ആ സമാധാനത്തെ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. ഫിലിപ്പിയിലും അതാവർത്തിച്ചിട്ടുണ്ട്, സകല ബുദ്ധിയെയും. ഫിലിപ്പിയിൽ പറയുമ്പോൾ ദ പീസ് ഓഫ് ഗോഡ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. കൊരിന്ത്യരിൽ പറയുമ്പോൾ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സമാധാനം എന്താണ്. ആ സമാധാനം രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അത് ഉള്ളൂ. രക്ഷിക്കപ്പെടാത്ത ആർക്കും ആ സമാധാനമില്ല. അപ്പോ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ സ്ഥിരമായ ഒരു സമാധാനമേ അവന്റെ ജീവിതത്തില്ല, അവൻ അരിഷ്ടനായിരിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കട്ടെ. രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്ന ഒരാള് സുവിശേഷം എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്, എങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ സന്ദേശം എന്താണ്. ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവസാനത്തോളം സഹിച്ചു നിന്ന് യാതൊരു പാപവും കൂടാതെ ജീവിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നാണോ ഈ സുവിശേഷ വേദികളിൽ ഇവരെല്ലാം പ്രസംഗിക്കുന്നത്? ആണോ? ഏതെങ്കിലും രക്ഷാനഷ്ടവേദികളുടെ സുവിശേഷ പ്രസംഗ വേദികൾ നിങ്ങൾ ചെന്നിട്ട് അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്ററോ സുവിശേഷകനോ നിങ്ങൾ ഇപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അവസാനത്തോളം നിങ്ങൾ സഹിച്ചു നിന്ന് യാതൊരു പാപവും ജീവിതത്തിലെ മനസ്സാ വായ കർമ്മണ ഉണ്ടാകാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാട്ടെ എന്ന് പ്രസംഗിക്കുന്ന ഏതെങ്കിലും പാസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനല്ല. ഞാൻ അടുത്ത കാലത്ത് വേറെ ചോദ്യം ചോദിച്ചു, നല്ല കലക്കന്റെ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കും ചോദിക്കാം. ഇന്ന് വരെ ഞാൻ സംബന്ധിച്ചുള്ള എന്തോ രക്ഷാനഷ്ടവാദികളുടെ ശവസംസ്കാര ശുശ്രൂഷയും ഈ മരിച്ചവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഏതെങ്കിലും പിന്മാറി പോയിട്ടുണ്ടോ, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മറഞ്ഞിരിക്കുന്ന ഭാര്യ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഭാര്യയ്ക്ക് മറച്ചു വെച്ചിട്ടുള്ളത് പിള്ളേർക്ക് മറച്ചു വെച്ചിട്ടുള്ള പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഈ പ്രസംഗിക്കുന്ന ഉദ്ദേശിച്ച് അറിയാൻ വയ്യാലോ. പക്ഷെ ഇവനോട് പാടുന്ന മറുകരയിൽ നാം കണ്ടിടും, മറുവിലയായി തന്നവനെ സ്വർണ തെരുവിൽ എന്നും പറഞ്ഞ ആ പാടുന്നത് എന്ന് പാടിയിട്ടേ പറഞ്ഞറിയാവോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പുത്തൻ പുലരിയിൽ കോടാനുകോടി വിശുദ്ധന്മാർ ശൂഭ്രവസ്ത്രധാരികളായി അണിയണിയായി നിൽക്കുമ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെയും അങ്ങനെ രക്ഷിത ഗണത്തിൽ നമുക്ക് കാണാമെന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു പറഞ്ഞിട്ട് അറുകമന ഉടമന രീകരീകസ്യ എന്നോട് പറയുന്നു. മനസ്സിലായോ? അത് ഞാൻ കേട്ടിട്ടെ, ഇങ്ങനെ പുനരുദ്ധാരണത്തിന്റെ പുത്തൻ പുലരിയിൽ ഒന്നിച്ച് കാണാം രികമന ഉടമന രീകരീകസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യഭാഷ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഉറപ്പ് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? കാര്യം അവന്റെ രക്ഷയെ കുറിച്ച് നിനക്കറിയാവോ? കാര്യം അവർ ഏതെങ്കിലും പാപം ചെയ്യലോട് നമുക്കറിയാനോ? അപ്പോൾ ഇന്ന് വരെ ഈ യുക്തി സഹജമല്ല ഇവരുടെ ആർഗ്യമെന്ന് ഞാൻ ഈ പറയുന്നത്. ഇന്ന് വരെ ഒരു പക്ഷെങ്കിൽ ഈ വിശ്വാസി ഏതെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടോ എന്നുള്ള വിഷയം നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതേ അവിടെ ചെന്ന് എത്തുമെങ്കിൽ നമുക്ക് കണ്ടേക്കാം എന്നുള്ള പ്രതീക്ഷയോട് ശവടക്കം നമ്മളാരും കണ്ടില്ല. നിശ്ചയമായിട്ടും അവിടെ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞെങ്കിൽ.
ന്യായമായ ചോദ്യമല്ല, അതിനൊന്നും ഉത്തരം പറയാൻ ഇവർക്കാർക്കില്ല. അപ്പോ സുവിശേഷം എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യത പറയുന്നതാണ്, സർട്ടൈനിറ്റി, സ്പെക്കുലേഷൻ അല്ല. എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല എത്തിച്ചേരും. ഒരു നിഷേഷവാദിയോട് ഞാൻ ചോദിച്ചു, രക്ഷ നഷ്ടപ്പെടും? ആ നഷ്ടപ്പെടും. അത് നമ്മൾ സൂക്ഷിക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും എന്നാണ്. ശരി, സമ്മതിച്ചു. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തത്? ഞാൻ ബഹറിനാണ് ജോലി ചെയ്തത്. എത്ര വർഷം ജോലി ചെയ്തു? 36 വർഷം ജോലി ചെയ്തു. അപ്പൊ ഏറ്റവും കുറഞ്ഞ എത്ര പ്രാവശ്യം നിങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട്? 36 പ്രാവശ്യം ഇങ്ങോട്ടും 36 പ്രാവശ്യം അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പൊ 72 പ്രാവശ്യം ഇദ്ദേഹം ഏറ്റവും കുറഞ്ഞത് ഈ ആയുസിൽ ജോലി സ്ഥലത്തേക്ക് പ്ലെയിനെ കയറ്റുണ്ട്. ഇവിടുന്ന് 5 മണിക്കൂറും മറ്റോ അപകടം, ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല. ഒരു ഒരു 3 ദിവസത്തേക്ക് മാത്രം ഗൾഫിൽ നിന്ന് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്ലെയിനെ കയറാൻ എന്തൊക്കെ ചെയ്തു? അത് ടിക്കറ്റ് ബുക്ക് ചെയ്തു, വിസ വേണമായിരുന്നു, വിസ ഉണ്ടായിരുന്നു, എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു, ബോർഡിംഗ് പാസ് നൽകി, ഞാൻ പ്ലെയിനകത്ത് കയറി. നിങ്ങൾ പോയത് എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്? ബഹറിന് പോകാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ പ്ലെയിനകത്ത് കയറി ടിക്കറ്റ് ബോർഡിംഗ് പാസ് എയർ ഹോസ്റ്റസിനെ കാണിച്ചു, നിങ്ങളുടെ സീറ്റ് കണ്ടെത്തി, നിങ്ങൾ ആ സീറ്റ് ഇരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടു, അവർ പറഞ്ഞ നിർദ്ദേശമൊക്കെ നിങ്ങൾ അനുസരിച്ചു. നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ബോയിങ് 777 കോക്പിറ്റിലിരിക്കുന്ന ഫ്ലൈറ്റ് ഓഫീസർ, അതായത് ഫസ്റ്റ് ഓഫീസറും അതുപോലെ ഫ്ലൈറ്റ് അസിസ്റ്റന്റും, രണ്ട് പൈലറ്റുമാരാ, അവര് നിങ്ങളെ നിശ്ചയമായും ഈ പ്ലെയിനെ ഇതുകൊണ്ട് ബഹൽ ലാൻഡ് ചെയ്യിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇല്ല, എന്നത് കയറുവോ? ഞാൻ അനേക മണിക്കൂർ അതിനകത്ത് യാത്രയുണ്ട്, ഇപ്പോഴും എനിക്ക് ഈ സാധനം ഒരു അതിശയമായിട്ടായിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇവിടുന്ന് സ്റ്റേറ്റ്സിലേക്ക് 997 പോകുമ്പോൾ ആദ്യമായിട്ട് പ്ലേ കയറുന്നതാ. ഈ കരിങ്കടലിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ദൈവമേ ഇതെങ്ങാണ് ഇപ്പൊ താഴോട്ട് പോയാൽ എന്നതായിരിക്കും ഗതി എന്ന് അതിനകത്ത് എന്നോട് ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഇതായിട്ട് ഒരു രക്ഷയില്ല, പിറക്കിയെടുക്കാൻ പോലും കിട്ടുകയല്ല, ഞാൻ പോകുകയുള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് ഈ ലൂസിയാന വഴി തിരിച്ച് ന്യൂയോർക്കിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി. അപ്പോൾ അവിടെ സെന്റ് ലൂയിസിൽ, അതായത് ഫ്ലോറിഡയിൽ നിന്ന് സെന്റ് ലൂയിസിലേക്ക്, സെന്റ് ലൂയിസ് ലാൻഡിംഗ് ഉണ്ടായിരുന്നു. ആ ലാൻഡിങ്ങിന് ഒരു അരമണിക്കൂർ മുമ്പ് 39,000 അടി മുകളിലിരുന്ന പ്ലെയിനെ 5,000 അടി വലിയ 1,000 കിലോ കല് താഴോട്ട് പോകുന്നുണ്ട്, ഒരൊറ്റ പോഴ്ചയ്ക്ക് പോകുന്നു താഴോട്ട്. അപ്പൊ എന്താ സംഭവിച്ചറിയാവോ? 5 ലിറ്റർ പെട്രോള് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഒഴിച്ചിട്ട് തീപ്പെട്ടി ഒരിച്ചാൽ ഉണ്ടാകുന്ന പരവേശമാണ് വയറ്റിളക്കം. അതുപോലെ പോരുക, നേരെ താഴോട്ടേക്ക് പോരുക. പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കോർപ്പറേറ്റിൽ നിന്ന്, എന്താണറിയാവോ? നമ്മളൊരു എയർചുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു, ഒരു എയർചുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ പൈലറ്റ് ഈ എയർചുഴിയിൽ നിന്ന് പ്ലെയിനെ കരകയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പഴയ എൻ ലെറ്റർ എഴുതിയിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് ഗിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുടച്ചിലുണ്ട് ഇതിനകത്ത്, നല്ല എടുത്തിട്ട് കൊടുക്കുന്ന കുടച്ചിലുണ്ട്. അപ്പൊ ആദ്യത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഇതുള്ള അറിയാമോ? നമ്മുടെ അങ്കാക്കലി പറഞ്ഞിരിക്കുകയാണ് 10,000 അടി താഴോട്ടേക്ക് പോകുന്നു, ഒരൊറ്റ പോലെ ചെയ്യാണ് താഴോട്ട് വീഴുന്നത്, മാങ്ങ അടന്ന് വീഴുന്ന പോലെ. അത് കഴിഞ്ഞ് ഇത് ഈ കുടച്ചിലും കടച്ചിലും കഴിഞ്ഞ് അവിടുന്ന് ഒരൊറ്റ പൊങ്ങു വന്ന് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു വിശ്വാസം ഈ പൈലറ്റ് എന്ത് ചെയ്യും, ഇതിനെ കരകയറ്റി കൊണ്ടുപോകുന്നുള്ളൂ. ഈ വിശ്വാസം ഇല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ പ്ലെയിനെ കയറുകയില്ല. ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന്റെ രക്ഷ ഭദ്രമാണെന്ന് നമുക്ക് ഉറപ്പ് തന്നത് ഇത് വിശ്വസിച്ച നമ്മുടെ ബലം കൊണ്ടല്ല, നാം വിശ്വസിച്ചവരാണ്. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്ഡ് ആൻഡ് ഐ ആം പേഴ്സ്വേഡഡ് ദാറ്റ് ഹീ ഈസ് ഏബിൾ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നോക്കി, അങ്ങനെ വരുമ്പോൾ ഇവിടെ അടുത്ത ന്യായം പറയുക, ഈ രക്ഷ ഭദ്രമാണെന്ന് പറഞ്ഞാലേ വിശ്വാസികൾക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും, അതുകൊണ്ട് നമ്മള് അങ്ങനെ പറയരുത്. വിശ്വാസി പാപം ചെയ്യാതിരിക്കുന്നത് രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഭയം കൊണ്ടല്ല, രക്ഷ ഭദ്രമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പുകൊണ്ടാണ്. കാരണം വളരെ വ്യക്തമായി ദൈവനും പറഞ്ഞിട്ടുണ്ട്,
നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടതായി വരും. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടതായി വരും. 2 കൊരിന്ത്യർ 5:10, റോമർ 14:10, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ വിഷയം, നാം ദൈവമക്കളായതുകൊണ്ട് ദൈവ സ്വഭാവത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ദിവസം വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ സംഭവ ഗതിവിഗതികൾക്കും നാം കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കുകയും ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രതിഫലങ്ങൾ പ്രാപിക്കുകയും ചെയ്യാൻ ഉള്ളവരായതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയെ വിചാരിച്ച്, അതായത് നമ്മുടെ രക്ഷയുടെ വലിപ്പത്തെയും അതിന്റെ ഉത്തരവാദിത്തെയും വിചാരിച്ചൊരു വിശ്വാസി പാപം ചെയ്യാതെ തന്നെ താൻ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അല്ലാതെ രക്ഷ പേടിച്ച് എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റും? പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇതിന്റെ മധ്യത്തിൽ ഈ മാർഗമധ്യേ ഏതെങ്കിലും നിലയുള്ള വൈതന്യകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. കാരണം നാം രക്ഷിച്ച് നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഈ ജഡശരീരത്തിൽ തന്നെയാണ്. ജഡശരീരത്തിലായതുകൊണ്ട് ഇവിടുത്തെ ഏത് പരമഭക്തന്മാരായ ആളുകളുടെയും ജീവിതത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാള് ജോലിസ്ഥലത്ത് അദ്ദേഹത്തോട് സംസാരിച്ച ഒരു എയർ ഹോസ്റ്റസ്, ഒരു എയർ ക്രൂ, ബ്രിട്ടീഷുകാർ പെൺകുട്ടിയാണ്. അവളെ കുറിച്ച് ചരിത്രമൊക്കെ എഴുതിയിട്ട് ഒരു പുള്ളി സഞ്ജീവി കണ്ടു കാണുമായിരിക്കും. അവ എഴുതിയിട്ട് കഴിഞ്ഞപ്പോ വസ്ത്രാലയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ബെങ്കൽ തൂണുകളെ വെല്ലുന്ന സൗന്ദര്യത പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച പാപം ചെയ്തല്ലോ. കാരണം ചെയ്യാമോ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തെ പോലും ഇത്രയും വർണ്ണിക്കാതെ ഒരു ബ്രിട്ടീഷുകാരി ഈ എയർ ഹോസ്റ്റസിന്റെ സൗന്ദര്യത്തെ വസ്ത്ര വ്യാപാരശാലയിൽ നാട്ടിലിരിക്കുന്ന ബെങ്കൽ തൂണുകളുടെ പ്രഭയെ വെല്ലുന്ന സൗന്ദര്യ ലാവണ്യമുള്ള സ്ത്രീ എന്ന് പറയുമ്പോ തന്നെ ഇവന്റെ മനസ്സ് ഇളകി. അതിന്റെ അർത്ഥം പത്രോസ് എന്നാ പറയുന്നേ, വെയർഫോർ ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്. ആയാൽ നിങ്ങളുടെ മനസ്സിന്റെ അരയെന്ത് ചെയ്യാ ഉറപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു രക്ഷ നഷ്ടപ്പെട്ടല്ലോ, അപ്പൊ സ്വന്തം ഭാര്യയുടെ അല്ല വേറൊരാളുടെ വേറൊരുത്തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ ഇത്രയും ലാവണ്യമായി വർണ്ണിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൂ. ഇനി അങ്ങനെ പറയാൻ കഴിയില്ലെന്ന്. അപ്പൊ ഇവിടെ ഇതൊക്കെ അറിയാവുന്ന കർത്താവ് യോഹന്നാന്റെ 1:1, 2:1 വാക്കും, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നമ്മൾ പാപം ചെയ്യരുത്, അതിനായി ദൈവം എഴുതിയിരിക്കുന്നത്. പാപം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്ത് പാപം ചെയ്യാതെ സൂക്ഷിക്കപ്പെടുന്നതാണ് ദൈവകൃപ. ഉദാഹരണം പറഞ്ഞാൽ പോത്തിഫേറിന്റെ ഭവനത്തില് പോത്തിഫേറിന്റെ ഭാര്യയുടെ പ്രലോഭനത്തിന് മുമ്പാകെ ഞാൻ ഈ അതിക്രമം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ഇടയായതിനെയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാ, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗം. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിന്റെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ്, വി ഹാവ് ആൻ അഡ്വക്കേറ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗോഡ് ദ ഫാദർ ഇൻ ഹെവൻ വിത്ത് ഹൂം വി ഹാവ് ടു ഡു. അവനോടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുറവുകൾ അവനോട് പറയണം. അല്ലാതെ നാം നമ്മെ തന്നെ പരിപാവനമായി ഭൂമിയിൽ എങ്ങും ആരും കാണാതെ വണ്ണം സൂക്ഷിക്കത്തക്കോണം സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. മനുഷ്യന് എത്രമാത്രം സൂക്ഷിച്ചാലും പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഒരു വീട്ടില് 2 മിനിറ്റ് കൂടി കഥ പറഞ്ഞേക്കാം അവസാനിപ്പിക്കും മുമ്പേ. ഒരു വീട്ടിലെ ഒരു അപ്പന് തനിക്കൊരു മകനുണ്ടായി. ഈ മകൻ സമൂഹത്തിലുള്ള ആളുകളുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ലോകത്തിലെ തെറ്റുകൾ വഴുതിവിടാൻ സാധ്യതയുള്ളത് ചിന്തിച്ചോണ്ട് ഇവനെ ഇവൻ കൊണ്ടുപോയി കാട്ടിൽ വനത്തിനകത്ത് ഒരു വീടുണ്ടാക്കി ആ വീട്ടിനകത്ത് ഭൂമിയിൽ ഒരു മനുഷ്യനെയും കാണാൻ അനുവദിക്കാതെ വണ്ണം ഇവനെ 14 വയസ്സ് വരെ വളർത്തി. കഥയാണ്. 14 വയസ്സ് കഴിഞ്ഞപ്പോ ഇവനെ പട്ടണം കാണിക്കാൻ കൊണ്ട് തീരുമാനിച്ചു. ഒരു മനുഷ്യനെയും ഭൂമിയിൽ അവങ്ങിട്ടില്ല, ആരുമായി സമ്പർക്കം ഇടപെടില്ല, അവൻ അവന്റെ അപ്പനെയും അമ്മയും മാത്രമേ കണ്ടുള്ളൂ. 14-ാമത്തെ വയസ്സിൽ ഇവനെ കൊണ്ടുവന്നിട്ട് ഒരു കാഴ്ച ബംഗ്ലാവിൽ വന്ന കാഴ്ച ബംഗ്ലാവിലെ ഓരോ സെൽ വഴിയും ഇവനെ കയറ്റി ഇറക്കി ഇതെന്താ അപ്പോൾ അവിടെ ഇത് വിവരിച്ചു തരാൻ വേണ്ടി നല്ല എയർ ഹോസ്റ്റസ് പോലുള്ള പെമ്പിള്ളേരെ കൊണ്ട് ഓരോ ടേബിളിൻ്റെ അടുത്ത്
ഓരോന്നിന്റെ തിമിംഗലത്തിന്റെ താടി എല്ലാണ്ട് ഇത് മറ്റേയാണ് മറിച്ചയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഒരു ഒരു ഡ്രസ്സിന് എടുത്തപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. പഠനായ്മൻ ചോദിച്ചു, ഡാഡി ഇതാരാ? ഇതൊരു പാവയാണെന്ന് പറഞ്ഞു. ഏതാ? ദിസ് ഇസ് എ ഡാൾ. ഇതെല്ലാം കണ്ട ശേഷം ഇവൻ ഈ മ്യൂസിയത്തിൽ അന്ന് ഇറങ്ങി ഇറങ്ങി പുറത്തു വരാന്ന് പറയുമ്പോ ഈ അപ്പനും മകനോട് ചോദിച്ചു, മോനെ നീ ഈ മ്യൂസിയത്തിൽ അത് കണ്ടതിലെ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട വസ്തു ഏതാ? അത് പറഞ്ഞു ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. അവൻ പറഞ്ഞു, ആ പാവ എനിക്ക് വാങ്ങിച്ചു തന്നാ മതി. ഏതാ? കേട്ടോ, എനിക്ക് ആ പാവ പെൺകുട്ടിയുടെ കാര്യാ, എനിക്ക് ആ പാവ ഇങ്ങ് വാങ്ങി തന്നാ മതി. ഇവൻ ആദ്യമായിട്ടാ ജീവിതത്തിൽ ഇങ്ങനത്തെ പാവയെ കാണുന്നത്, ഇതിനു മുമ്പ് കണ്ടിട്ടും ഇല്ല. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയുന്നവൻ ഓർക്കുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ബലഹീനത സംഭവിച്ചെങ്കിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് സെക്കരിയാവ് ദൈവസന്നിധി ശുശ്രൂഷിക്കാൻ ചെന്ന പുരോഹിതനാ, സാത്താനും അവിടെ ചെന്നു. സാത്താൻ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, കണ്ടോ അവന്റെ വസ്ത്രം അതെ കരി പിടിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞു, സാത്താനെ പോ, സാത്താനെ പോ. ഈ സോഷ്യൽ മീഡിയ ചില ആൾക്കാരെ സാത്താനെ എന്ന് വിളിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു. സാത്താനെ പോ. അറിയാം, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാകും. ഒരു കൊള്ളിയെ തീയിൽ നിന്ന് വലിച്ചെടുത്താൽ എന്തോ സംഭവിക്കും? അതെ കരി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കൂടാതെ പറഞ്ഞത് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ദൈവഭേദന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനത ഉണ്ടാവാം, ഉണ്ടായാൽ ചിലപ്പോ കരിവാളിപ്പും അവനുണ്ടാകും. കർത്താവ് നീയും കഴിവും ശുദ്ധീകരിക്കും, ദൈവസ്ഥാനത്ത് തികഞ്ഞവനായി നിർത്തും. രക്ഷ അപ്പോഴും ഭദ്രമാണ്, അവന്റെ കൂട്ടായ്മയ്ക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രകാശം നഷ്ടം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ ബാക്കി കർത്താവിന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.